സോ ഹേലോ, വെൽക്കം ബാക്ക്. പെരൽ സിനിമസ് പറയും എന്ന ഒരു ചാനലിൻ്റെ മറ്റൊരു പുതു മുടിയിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ഇന്നത്തെ ഒരു വീഡിയോയിലാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ തേർഡ് എപ്പിസോഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിനും ഏതെങ്കിലും കൂടെ ചാനൽ കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ചാനൽ കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ നമ്മുടെ എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് നിങ്ങൾക്ക് ചെസ്റ്റിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരും. ഓക്കെ, ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് സ്പ്രൂസിൻ്റെ സാപ്ലിങ്സ് ഉണ്ട്, അതുപോലെ കുറച്ച് റെഡ് സ്റ്റോൺ ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ലാപ്പിസ് ഉണ്ട്. സോ ഇതൊക്കെ ഇങ്ങനെ ഒപ്പിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ ആൻഡ് ഇരുട്ടി. ഓക്കെ, സോ ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. ആൻഡ് ദെൻ അവിടെ കുറേ മരം നട്ടു വെച്ച് ഞാൻ ആ സ്പ്രൂസ് ലോഗ് ആക്കി വെച്ചിട്ടുണ്ട്, അത് വെട്ടി ബാക്കി ഞാൻ കിടന്ന് ഉറങ്ങി നേരം വിളിപ്പിച്ചിട്ട് പറഞ്ഞുതരും. ഓക്കെ, അല്ലെങ്കിൽ സോംബി ഒന്ന് അടിച്ചിട്ട്. ഓക്കെ, സോ എന്തായാലും ആൻഡ് ഓക്കെ, സോ എന്തായാലും നേരെ ജസ്റ്റ് അത് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പുതുതായിട്ട് കാണാനായിട്ട് ഉണ്ട്. ഈ സ്പ്രൂസിൻ്റെ സാപ്ലിങ് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറയുന്നുണ്ട്, അവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നീ കാണാൻ കണ്ടു. ഞാൻ കോബിൾ സ്റ്റോൺ വെച്ച് ഈ മല കയറി ഇറങ്ങി അതിൻ്റെ അപ്പുറത്തെ സൈഡ് പോയി. നമ്മൾ സ്പോണായ സ്ഥലം ഉണ്ടല്ലോ, അവിടെ സ്പ്രൂസ് ഉണ്ടായിരുന്നു. സ്പ്രൂസ് എടുക്കാൻ പോയ കൂട്ടത്തിൽ തന്നെ എന്ത് അക്കേഷ്യ അക്കേഷ്യ ആ ഓക്കെ അക്കേഷ്യ രണ്ട് അക്കേഷ്യയുടെ സാമ്പിളിംഗ് കൂടി ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് അവിടെ നിന്ന്. സോ നിങ്ങൾ കണ്ട് കാണും, ഫസ്റ്റ് എപ്പിസോഡൊക്കെ കണ്ടവർക്കറിയാം. ഓക്കെ, സോ ആൻഡ് അത് തന്നെ അവിടെ കൊണ്ടുവന്ന് നട്ട് വെച്ച് അത് വെട്ടിയാണ് ഞാൻ തന്നെ അവിടെ ലോഗാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ടെറാക്കോട്ട, ഈ ടെറാക്കോട്ട എവിടെ നിന്ന് വെച്ചിട്ടുണ്ട്, അവിടെ ഒരു വീടുണ്ടായിരുന്നു ലൈക്ക് ഉണ്ട് അതുപോലത്തെ ഒരു വീട്. സോ ആ ഒരു വീട് ഞാൻ വെട്ടി, ആ ഒരു വീട് വെട്ടിയിട്ടാണ് അവിടെ നമ്മൾ മരം നട്ടു വെച്ചത്. സോ അതുകൊണ്ട് അവിടെ വെട്ടി അപ്പോൾ ആ ഒരു പൊളിച്ചു മാറ്റിയുമ്പോൾ കിട്ടിയിട്ട് ടെറാക്കോട്ട. ആൻഡ് തന്നെ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം അവിടെ എങ്ങനെയാണ് നമുക്ക് റെഡ് സ്റ്റോണും കാര്യങ്ങളൊക്കെ കിട്ടിയത്. സോ നമുക്ക് നമ്മുടെ ബ്ലീഡും കാര്യങ്ങളൊക്കെ വർക്കാണോ എന്നൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, ആൻഡ് ഇവിടെ കുറച്ച് കോബിൾ സ്റ്റോൺ ചിപ്പ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം, അത് വലിയൊരു ബിഗ് മിഷനാണ് നമ്മുടെ. ഓക്കെ, സോ എന്തായാലും എന്നോട് നോക്കുന്ന സമയത്ത് രണ്ട് വില്ലേജസ്, ഓക്കെ രണ്ട് വില്ലേജസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അറിയില്ല മറ്റേ സാധനം റെസ്റ്റോറൻറ്റ് എങ്ങനെ കിട്ടിയത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആൻഡ് കേസ് എനിക്ക് പനിയാണ്, സൗണ്ട് നല്ല വ്യത്യാസം കാണും, ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ആൻഡ് അത് ഇവിടെ ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഇവിടെ ഞാനിങ്ങനെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ കണ്ടു ടോർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇതിൻ്റെ ആവശ്യമുണ്ട്. എന്തിൻ്റെയാ ഇതിൻ്റെ പേരെന്തായിരുന്നു, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഒരു ഗ്രാവല്. ഗ്രാവലിൻ്റെ ആവശ്യം നമുക്ക് കുറച്ചുണ്ട്, നമുക്ക് കുറേ ഫ്ലിൻ്റ് വേണം കേസ്. നമുക്കാണെങ്കിൽ ഇന്ന് കുറേ ഫ്ലെക്സിങ് ടേബിളൊക്കെ ഉണ്ടാക്കണം. സോ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ ഫ്ലെക്സിങ് ടേബിളൊക്കെ ആയിട്ട് നമുക്ക് കുറേ ഫ്ലിൻ്റിൻ്റെ ആവശ്യമുണ്ട്. സോ ഇവിടെ എന്തായാലും കുറച്ച് ഇതുകൂടെ മൈൻ ചെയ്തെടുത്തോണ്ട് പോവാം. ഓക്കെ, പിക്കേക്സ് ഉണ്ട്, പിക്കേക്സ്. ഓക്കെ, പിക്കേക്സ്. ഓക്കെ, സോ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, സോ ഇതേൻ്റെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് ഞാൻ കാണാനായിട്ട് പറ്റുന്നതായിരുന്നു നമ്മൾ കുറച്ചുകൂടെ നോക്കിയിട്ട്. ഓക്കെ, സോ താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് ഉണ്ടായി. സോ അങ്ങനെ എനിക്ക് കുറച്ച് കേവിര നമുക്കിവിടെ നിൽക്കട്ടെ, ഇവിടെ നിന്ന് കയറിപ്പോയൊക്കെ, ഇവിടെ നിന്ന് കയറിപ്പോട്ട് ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇവന്മാരെല്ലാം ഒന്നും അടിച്ചു ഇല്ല. ഓക്കെ, സോ നമ്മൾ താഴെറങ്ങി പോയിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്താണ് നമുക്ക് കുറച്ച് ഗോൾഡും അതുപോലെ തന്നെ അത് ഡയമണ്ട് ഒന്നും എന്താ ഇത്ര നാളായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഒരെണ്ണം പോലും ഡയമണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ഐ ഡോണ്ട് നോ എന്താ, ഞാൻ കുറേ മൈനിങ്ങിനൊക്കെ പോയി, ബട്ട് നമുക്ക് ഡയമണ്ട് ഇതുവരെ നമ്മുടെ വീട്ടിൽ ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല. കിട്ടും, കിട്ടുമായിരിക്കും. ഓക്കെ, ഇനിയാണെങ്കിൽ ഞാൻ തന്നെ ഇവിടെ ഈ കോബിൾ സ്റ്റോൺ വെച്ചേക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഓക്കെ, ഈ കോബിൾ സ്റ്റോൺ തന്നെ വെച്ചേക്കുന്ന വെച്ചാൽ തന്നെ അങ്ങോട്ട് കണ്ടോ, അതുപോലെ തന്നെ കാണത്തില്ലല്ലേ, അതുകൊണ്ട് അങ്ങോട്ട് കണ്ടോ. അതാണെങ്കിൽ ജസ്റ്റ് അതെന്താണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഒരു വേൾഡ് ആകുമ്പോൾ നമുക്കൊരു ബേസ് പണിയണമല്ലോ. സോ ബേസ് പണിയാണ്ട് ഞാൻ സ്ഥലം നോക്കിയ സമയത്താണ് നമ്മുടെ അങ്ങോട്ട് കുറച്ച് സ്ഥലമുണ്ട് ഗൈസ്. എൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നിറയെ കിടക്കുകയാണ്. ഞാൻ വിചാരിച്ചു അവിടെ ബേസ് പണിയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ബേസ് പണിയാൻ പറ്റത്തില്ല. നമുക്ക് ഇത് കസ്റ്റം വില്ലേജ് എന്തായാലും നമുക്കവിടെ പണിയാം. ഒരു വില്ലേജ് പണിയാനുള്ള സ്ഥലം നമുക്ക് അവിടെ ഉള്ളൂ. ഈ ഒരു വില്ലേജ് എന്തായാലും പൊളിച്ച് കളയും. അപ്പോൾ എന്നിട്ട് അങ്ങോട്ട് പണിയാമെന്ന് വിചാരിച്ചു വേറൊരു കസ്റ്റം വില്ലേജ്. സോ അതുകൊണ്ട് ആ സ്ഥലം ഉപയോഗിച്ചില്ല. പിന്നെ ഞാൻ നോക്കിയ സമയത്ത് നമുക്ക് അവിടെയൊക്കെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒന്നും ഒട്ടും സ്ഥലമില്ല നമുക്ക് ഈ ഒരു ബേസ് പണിയാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ പിന്നെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഈ മല ഇടിച്ച് ഒളിച്ച് കളയലേ ഉള്ളൂ. സോ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഞാൻ ഇവിടെ കുറച്ച് സ്ഥലം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. സോ അവിടുന്ന് ഒരു പോയിന്റ് വേണമെങ്കിൽ ഇവിടെ 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 ഇല്ല. അയ്യോ, ഞാൻ ഇതിവിടെ പോകും, അവിടെ മറ്റേ ഫലം കാണിച്ചു കൊടുത്തില്ല. ഓക്കെ, സോ ദെൻ ഇവിടെ ഈ ഒരു പോയിന്റ് വരെ. ഓക്കെ, അവിടെ നിന്ന് ഈ ഒരു പോയിന്റ് വരെ ഒരു പോയിന്റ് ഒരു ലൈൻ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നേരെ ഫ്രണ്ടിലോട്ട് ഇതേൻ്റെ ഈ ഒരു എൻഡ് വരെ വേറൊരു ലൈന് കാണിച്ചതാവേ. അങ്ങോട്ട് കുറച്ച് എത്തിക്കോട്ടെ. ഓക്കെ, ഇതേട്ട് അവിടെ നിന്ന് ഇവിടെ വരെ ഒരു ലൈൻ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു ലൈൻ രണ്ടിവിടെ വരെ. ഇപ്പം കണ്ടു, ഇതൊരു ഇതൊരു സ്ക്വയർ പോലെയാണ്, അതെ അങ്ങനെ ഒരു സ്ക്വയർ പോലെ, അതായത് ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ, നമ്മുടെ ഈ ഒരു ബ്ലോക്ക് പോലെ തന്നെ. അതിൽ ഈ ഒരു ബ്ലോക്ക് പോലെ ഇത് പകുതി മൗണ്ടൻ ആണ്. നമുക്ക് ഈ ഒരു ഇത് ഫുൾ ഇടിച്ച് നഗത്ത് ക്ലിയർ ആക്കി ഇതുപോലെ പ്ലെയിൻ ആയിട്ട് നമുക്ക് എടുക്കണം. സോ ഇങ്ങനെ എടുത്തതിന് ശേഷമാണ് ഇവിടെ ബേസും കാര്യങ്ങളൊക്കെ പണിയാൻ. അതൊരു വലിയ ടഫ് ടാസ്ക് ആണ്.
ആൻഡ് അത് ഡൺ ആക്കണം നമുക്ക്. സോ അതിനായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ ഇനി കുറച്ച് രണ്ട് മൂന്ന് എപ്പിസോഡിലേക്ക് ചേരായിട്ട് പോകുന്നത്. അതിൻ്റെ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക ആൻഡ് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ. സോ എന്തായാലും ഓക്കെ, സോ എന്തായാലും നമുക്ക് വേണ്ട, ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ ഞാൻ ഇവിടെ ഒരു ചെറിയ കൗഫാമും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് ജസ്റ്റ് അപ്ഗ്രേഡ് ജസ്റ്റ് ഇതായിട്ട് വരുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ ഇപ്പം കൊണ്ട് സെറ്റപ്പ് ചെയ്തെടുത്തതാണ്. ആൻഡ് ആ ഒരു കേവിങ് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോയ സമയത്ത് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സ്പ്രൂസ് എടുക്കാനായിട്ട് നമ്മൾ പോയ അതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും എൻ്റെ പിസിക്ക് ഇപ്പോൾ കാണാനില്ല, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ അവിടെ പോയിട്ട് നമുക്ക് ആ കൗവിനെ ഒന്നുകൂടെ ഒന്ന് ബ്രീഡാക്കാം. കൊച്ചിനെ തട എനിക്ക്. ആ ഓക്കെ, അമ്മയിലിപ്പോൾ നാല് പേരായിട്ടുണ്ട്, ഇനി അതുങ്ങൾക്ക് വളരട്ടെ. ആൻഡ് ഇനി നമുക്ക് നമ്മൾ കുറേ ഇതെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എന്ത് ചെയ്യും, ഗ്രാവിലെ എന്ത് ചെയ്യും, എടാ ഞാൻ ഗ്രാവൽ എവിടെ കൊണ്ട് വെച്ച്, ഗ്രാവൽ എന്ത്, ഓക്കെ അതെന്താടാ തോണ ആ ഭാഗത്തായിട്ടാണ് കഴിച്ചത്. നമ്മുടെ മറ്റേ കുബിൾ സ്റ്റോണിൻ്റെ ആ ഒരു എൻഡ് വരുന്നത് നമ്മളാക്കി അകത്തൂടെ കീറിപ്പോയില്ല ഒരു എൻഡ് തന്നെ ആ മരത്തിൻ്റെ താഴെയായിട്ടായിരുന്നു. അവിടെ എല്ലാം നമ്മളിനി ഇടിച്ച് പൊളിച്ചെടുക്കണം. എനിക്കറിഞ്ഞൂടാ കഴിച്ച് എന്തായിരിക്കും എന്ന്. ഓക്കെ, സോ ഈ ഒരു ലെവലിലേക്ക് നമുക്കത് പൊളിച്ചെടുത്തുകൊണ്ട് വരണം, അത് വേറൊരു ടാസ്കാണ്. ഇനി അത് ചെയ്യാതെ വേറെ വഴിയില്ല. ആൻഡ് ഇതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് എന്താ, ഇത് എൻ്റെ പൂട്ടിക്കിടന്ന പശുക്കളല്ലേ, ഞാൻ വിചാരിച്ചത് വേറെ സ്പോണായിരിക്കും. എടാ മണ്ട, ഇത് തുറന്നിട്ടിട്ടാണ് അവിടെ പൊട്ടാൻ പോകുന്നത്. ഓ ഗായ്സ്, ഞാൻ എന്ത് മണ്ടത്തിൽ കഴിച്ചിട്ടുണ്ട്, അവന്മാർ ഓ ലാഗല്ല അതിൻ്റെ കൂട്ടത്തിൽ മഴ ലാഗും എല്ലാം കൊണ്ട് ഞങ്ങൾ വീറ്റെന്തി വാ 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 വീറ്റ് വാ വാ വാടാ വാ ദൈവമാർക്കൊന്നും പറ്റല്ലേ വാ ദൈവമേ. രണ്ടെണ്ണം കൊണ്ടായിരുന്നല്ലോ തോണ്ടിരിക്കുന്നത്. അത് വാ 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 ഡിസ്ട്രാക്ട്. ഓക്കെ, ഒന്നുകൂടെ പോയി വിളിച്ചോണ്ട് വരാം. വാടാ വാ വാ ജോ വാടാ, നിനക്കൊന്നും ഇത് വേണ്ടേ, വാ 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 പെട്ടെന്ന് വാ കൂട്ടി കയറി വാ എല്ലാവരും വാ. അതുകൊണ്ട് അമ്മാരെയും കൂട്ടി കെട്ടി തന്നെ ഇവിടെ നാല് ഫ്ലക്സറിംഗ് ടേബിളും ഞാൻ ഇവിടെ ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഈ ഇനി ഈ പ്ലാങ്ക്സ് എല്ലാം കൂടെ ജസ്റ്റ് സ്റ്റിക്ക് ആക്കിയിട്ട് ഇനി നമുക്ക് അവന്മാരെ ഒന്ന് ട്രേഡ് ചെയ്യണം. ഓക്കെ, സ്റ്റിക്ക് ഇങ്ങനല്ലേ. ഓക്കെ, സ്റ്റിക്ക് കുറച്ച് സ്റ്റിക്കൂടെ എന്തായാലും നമുക്ക് ആ ഒരു പ്ലാങ്ക് ഫുള്ള് സ്റ്റിക്ക് ആക്കിയിട്ട് ഇനി അവന്മാരെ കൊണ്ട് ഇത് വെച്ചാൽ എനിക്ക് തോന്നില്ല 10 എമറാൾഡ് പോലെ തെണ്ടുകൾ തരുമെന്ന്. ഒരു 32 സ്റ്റിക്ക് കൊടുത്താലാണ് ഗൈസ് ഒരെണ്ണമൊക്കെ തരുന്നത്. ഉമ്മരി അത് ട്രാപ്പായി കിടക്കും, ഞാൻ ട്രാപ്പാക്കിയതൊന്നും ഇല്ല. ഉമ്മര് കണ്ടത്തരം കാണിച്ചിട്ട് അതൊന്ന് കയറിയതാണ്, പിന്നകത്ത് കയറിയിട്ട് നമുക്ക് നോക്കാവേ. ട്രെയ്ഡ് എടുത്തു, പക്ഷെ അവൻ ട്രെയ്ഡ് തരുന്നില്ലല്ലോ. നീ എടുത്തു ഭ്രാന്ത അങ്ങനെ അവന്, പക്ഷെ പാർട്ടിക്കിൾ ഒന്നുമല്ലോ മറ്റേ ഗ്രീൻ കളറിലെ. ഇനി എടുക്കൂ, അവനെടുത്ത്. ഓക്കെ, ഇനി നീ ട്രെയ്ഡ് 32 സ്റ്റിക്ക് എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ പണ്ടൊക്കെ ഇവനെ കേട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ ചാടിപ്പോവും. ഇനി നിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ ബൈ. ഓക്കെ, സോ ഇനി ഇവനെ ഇതിൻ്റെ മണ്ടൊക്കെ കേട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ ചാടിപ്പോവോ എനിക്ക് നല്ല ഡൗട്ട്. സോ എന്തായാലും നമുക്ക് അത് പൊട്ടിച്ച് അതിനകത്തോട്ട് വെക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഉമ്മാരല്ലേ, ഉമ്മാർ ഇതിൻ്റെ മണ്ടയ്ക്ക് കൂടെ ഒക്കെ ചാടി ഇറങ്ങിയൊക്കെ പോയിരിക്കും. അതെടുത്ത് ഇതിൻ്റെ താഴോട്ട് വെക്കാവേ. ഓക്കെ, അവിടെ ഇരുന്നു അതിൻ്റെ ഇനി എടുക്കോ. എടി ഇവനെന്താ ഇതെടുക്കാത്ത, എന്താടാ നീ ഇങ്ങനെ ആയിപ്പോയെ, എടാ ട്രേഡ് എടുക്കടാ. ഗൈസ് ആ തെണ്ടി ട്രേഡ് എടുക്കുന്നില്ല, ആ തെണ്ടി ട്രേഡ് എടുക്കുന്നില്ല. നമുക്ക് പണി തരുന്നുണ്ടോ? ഓക്കെ, അത്രയും സ്റ്റിക്ക് അവൻ്റെ ട്രേഡ് ചെയ്തിട്ട് എനിക്ക് ആ കിട്ടിയത് 14 എമറാൾഡാണ്. സോ നമുക്കിനി കുറച്ച് വുഡോടെ ഇവിടെ അല്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് ആ ഭാഗത്തായിട്ട് നമുക്ക് ജംഗിൾ വുഡും ഉണ്ട്, വലിയ ജംഗിൾ വുഡ്, മറ്റേ നമ്മുടെ സ്പ്രൂസ് പോലത്തെ. നമുക്ക് നൈസായിട്ട് അവിടെ പോയി സോംബി. ഓക്കെ, നമുക്ക് തീ പിടിപ്പിക്കുന്ന എന്നെ കൊല്ലാൻ നോക്കണം, എൻ്റെ വാട്ടർ ബക്കറ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഓരോരുത്തരും കൂടെ ഉണ്ട്, അവൻ തന്നെ എത്താം. ഓക്കെ, നമുക്ക് കൊണ്ട് അവിടെ പോയി ആ വലിയ മരം വെട്ടി കുറച്ച് വുഡ് എടുത്തോട്ട് വന്ന് അത് പ്ലാങ്കാക്കി നമുക്ക് എന്താ സ്റ്റിക്ക് ട്രേഡ് ചെയ്യാം. ഇനി അതേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന അത്രയും സ്റ്റിക്ക് ട്രേഡ് ചെയ്തിട്ട് അവൻ ആകുന്നത് 14 എമറ. നമുക്ക് മിനിമം ഒരു 3 സ്റ്റാക്ക് എന്തെങ്കിലും എമറാടെങ്കിലും വേണം. ലാഗ് 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 അടിച്ചിടും അവൻ ഇല്ല. കൊല്ലല്ലേ കൊല്ലല്ലേ കൊല്ലല്ലേ. ഓക്കെ ഓക്കെ, കൊല്ലല്ലേ അടിച്ച്. ഓ നല്ല ലാഗല്ലേ. ആ എൻ്റെ പൊന്ന് തീരുമണ്ട, നീ എന്തിനാ പിന്നെ ഇവിടെ? ഓ എൻ്റെ പൊന്നണാവേ, ഞാൻ എന്നെ തന്നെ എന്തോ പിടിക്കണം. മണ്ടത്തരം മണ്ടത്തരം പിന്നെയും പിന്നെയും മണ്ടത്തരം. ഓക്കെ, ഞാൻ ഇനിയും പോയി ആക്സ് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് ആ മരം പെട്ടിലാക്കിയിട്ട് കണിച്ചു തരാം. ആ ആക്സും പൊട്ടി, ആ ആക്സും പൊട്ടി
തീ ഇതെണ്ണ നമ്മളാണെങ്കിൽ അവിടെ ആ മരം വെട്ടിയായിരുന്നു കേട്ടോ. ആ മരം വെട്ടിയിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള ഇതെണ്ണത്തോണ്ട് ആ മരം ഉണ്ടല്ലോ, മുങ്ങിപ്പോലി പുങ്ങി പുങ്ങി. അപ്പം ആ മരം കണ്ടു, ആ മരം നമ്മളവിടെ പകുതി വരെയൊക്കെ വെട്ടി വെച്ചേക്ക്. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടോ വെള്ളം വെള്ളത്തം വെട്ടം, അത് പകുതി വരെ നമ്മൾ വെട്ടി വെച്ചേക്ക്. ബാക്കി ഇപ്പോഴത്തെ കൂടി നമ്മുടെ ഇത് പൊട്ടിപ്പോയി. അതിന് ഇന്ന് ഡേ എത്ര, 22 ദിവസമായി നമ്മൾ ഈ വേൾഡിൽ വന്നിട്ട്, ഇതുവരെ ഒന്നും ചെയ്തില്ല. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇപ്പോൾ കിടന്നുറങ്ങാം. അപ്പോൾ 23 ദിവസമായിക്കോളൂ. എന്നിട്ട് നമ്മുടെ ബാക്കി നമുക്കിപ്പോൾ കുറച്ചധികം വുഡ് കിട്ടി എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇൻവെൻട്രി നിറയെ സ്റ്റിക്ക് ഉണ്ടാക്കാനുള്ള വുഡ് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അത് കൊണ്ടുപോയി അമ്മമാരുടെ അണ്ണാക്കി കൊടുക്കുക. അതെങ്കിലും കൊടുത്തിട്ട് അവർ കുറച്ച് അമ്മമാരുടെ തെരുവെങ്കിൽ തരട്ടെ. എനിക്കങ്ങ് ദേഷ്യം വരുത്തുക, ഇത്രയും സ്റ്റിക്ക് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ട് അമ്മമാർ ആകെ എനിക്ക് 14 അമ്മമാരെ ലൂർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചിലവ് ഇത് കുറയ്ക്കായിരിക്കും. ബട്ട് നമ്മുടെ കയ്യിൽ ഗോൾഡൻ ആപ്പിളും മറ്റ് സാങ്കേതിക വിദ്യകളോ ഇല്ല അവന്മാരെ അങ്ങനെ ആക്കാനായിട്ട്. സോ അതുകൊണ്ട് ഇത് സഹിച്ചേ പറ്റൂ. പിന്നെ അവിടെ നിന്ന് ഞാൻ ഒരു ഏഴ് ഇതെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മരണ ചുമ്മാ എടുത്തിട്ടുണ്ടായി ഇരിക്കട്ടെ. ഓക്കെ, ഞാൻ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പ്ലാൻ ആക്കി ഇനി അത് ഫുള്ള് കൊണ്ട് അവന്മാർക്ക് കൊടുക്കുക. എന്നാലെങ്കിൽ അവന്മാർ എന്തെങ്കിലുമൊക്കെ തരുമോന്ന് നോക്കട്ടെ. എനിക്ക് ഇൻവെന്ററി നിറയെ സ്റ്റിക്കും കൊണ്ടാണ് കേസ് ഞാൻ പോകുന്നത്. ഇതിനെങ്കിലും എനിക്ക് അവന്മാർ എന്തെങ്കിലുമൊക്കെ തരണം. എനിക്ക് ഒരു 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 സ്റ്റാക്ക് എടുത്തെങ്കിൽ ആ തെണ്ടുകൾ എനിക്ക് തരണേ ദൈവമേ. കഷ്ടമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വയ്യണം. എന്തോ എന്ത് കഷ്ടപ്പാടെന്ന് പറയാം. ഇത് നല്ല എളുപ്പമാണ് സ്പ്രൂസ് കിട്ടാൻ കേട്ടോ. ആ ജംഗിൾ വുഡിൻ്റെ ഒരു സാധനം ഉണ്ട് പച്ച, അത് എന്തോ പാടാറിയുള്ള നമ്മുടെ ആക്സിഡൻ്റ് ലൈഫും പെട്ടെന്ന് പോകും. തിരകത്തി കയറി അതടച്ച് ഇനി അവന്മാരെ ട്രേഡ് ചെയ്യാം. നീ എടുക്കും ഇപ്പോഴെങ്കിലും ജോലി. ആ ഇപ്പം അവരുടെ ആദ്യമേ അവന് മുടയായിരുന്നു, ഇപ്പം അവന് കുഴപ്പമൊന്നും ഇല്ല. ട്രേഡ് ചെയ്ത് കാണിച്ചത് എനിക്ക് മതിയായി. എൻ്റെ പൊന്നളിയ, ഞാൻ അവിടെ ഇരുന്ന് ആ സ്പ്രൂസ് ആപ്പിളിങ് കൊണ്ട് നട്ട് വെച്ച് ആ മരം ഫുള്ള് വെട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ പെട്ടിക്കകത്തിരുന്ന കുറച്ച് സ്പ്രൂസ് ലോ ഉണ്ടായിരുന്നല്ലോ അതും സ്റ്റിക്കാക്കിക്കൊണ്ട് കൊടുത്ത് കഴിച്ചു. എന്നിട്ട് ഇതിൻ്റെ ഞാനാണെങ്കിലുണ്ടല്ലോ നമ്മുടെ ബ്രീഡറിനകത്ത് കിടന്ന രണ്ട് വില്ലേജസ് ഉണ്ടല്ലോ, ആ മരം കൂടെ പിടിച്ച് കൊണ്ടുവന്ന ഒരു വിധത്തിൽ ഇതിനകത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് 4 വില്ലേജസ് ഉണ്ട്. 4 അല്ല 5 എണ്ണം ഉള്ളത്. ഞാൻ 4 എണ്ണം ക്രാഫ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, ഒരു ചുമ്മാ എന്തെങ്കിലും ഇരുന്നോ അവനവിടെ നിന്നോട്ടെ. ഓക്കെ, ഇതേണ്ട നമുക്ക് ഇനി ഉമാറെ നല്ല സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യോ മേടിക്കും. കേട്ടോ, ഉമാർക്ക് ഒരുത്തന്നെ ചെറിയൊരു സോഫ്റ്റ് ഉണ്ടായിരുന്നു. അവൻ 51 ഇത് സ്റ്റിക്ക് എടുത്താലേ അവനൊരു എമറാൾഡ് കയറത്തുള്ളൂ. എനിക്ക് വേണ്ട, അവനവിടെ നിന്നോട്ട്, അവനവിടെ നിന്നോട്ട്. എനിക്ക് അവൻ്റെ ആവശ്യമില്ല, നമുക്ക് വേറെ പിള്ളേരുണ്ട്, അത് അത്രേ ഉള്ളൂ. നീ പോടാ, നീ പോകണ്ട. എന്ത് ചെയ്യേണ്ടി ഈ ഇതേണ്ട ഇവൻ കണ്ടു ഈ കോട്ടിട്ടുണ്ടിരിക്കുന്നവൻ, അവൻ്റെ കൂട്ടുകാരൻ്റെ ഒരുത്തനാ മറ്റേ അതുപോലെ തന്നെ ഉള്ളൊരുത്തൻ. അപ്പോൾ 51 സ്റ്റിക്ക് കൊടുത്തത് ഞാൻ അവനെ ഒന്ന് അടിച്ചായിരുന്നു. അങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് അവൻ തിരിഞ്ഞിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഞാൻ അവന് ചെറുതായിട്ടൊരു കൊട്ട് കൊടുത്തു. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അവൻ എൻ്റെ അടുത്ത് കുറച്ച് മുട, അവനവിടെ നിന്നോട്ട്, അവനെ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇനി ഞാനാണെങ്കിൽ ഉമ്മാറിനകത്ത് നമുക്ക് കുറച്ച് സ്റ്റിക്ക് ട്രേഡ് ചെയ്തെടുക്കട്ടെ എന്തായാലും. എൻ്റെ പൊന്നാളി, ഞാൻ ചത്ര, എനിക്ക് വയ്യ ഒരു പദം. എന്നിട്ട് ഇത്ര എമറാൾഡാണ് നമുക്ക് ആകെ കിട്ടിയത്. ഇനി കുറച്ചുകൂടെ നമ്മുടെ കയ്യിലുണ്ട്, അതോടെ കൊണ്ട് അമ്മ കൊടുക്ക. ആദ്യം ഞാൻ പിന്നെ ഓഫ്ലൈനിൽ കൊടുത്ത് കുറച്ചുകൂടെ മരമൊക്കെ വെട്ടി ആ മരം അടുത്ത പുസ്തകമാകുമ്പോഴത്തേക്ക് ആ ബുക്ക് മേടിക്കാനുള്ള ഫുൾ എമറാൾഡ്. ഓക്കെ, സോ ഞാൻ ഇതുവരെ പ്ലാൻ പറഞ്ഞില്ലല്ലോ. സോ എന്തായാലും നമുക്ക് ഇത് ഫുള്ളും മേടിച്ച് തുടങ്ങി എന്തായാലും ഡയമണ്ട് പിക്കാക്സും ഡയമണ്ട് ഷൗലും വേണം. സോ എന്തായാലും നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർച്യൂൺ ബുക്ക്, അതുപോലെ തന്നെ ഒരു അൺബ്രേക്കിങ് മെൻഡിങ് അതുപോലെ തന്നെ എഫിഷ്യൻസി 5. സോ ഈ ഇത്രയും ബുക്ക് സെറ്റാക്കിയതിനു ശേഷം അത് മേടിച്ച് നമ്മുടെ ഡയമണ്ടയിലും ആക്സയിലും പിക്കാക്സയിലും അതുപോലെ തന്നെ ഷൗലയിലും ഇട്ടിട്ട് ശേഷമാണ് നമ്മൾ ഈ ഗ്രൈൻഡിങ്ങിന് ഇറങ്ങുന്നത്. അപ്പം നമ്മുടെ പണി കുറച്ചുകൂടെ എളുപ്പമാണ്. അതുപോലെ നമുക്കൊരു XP ഫാമും വേണം. ഓക്കെ, സോ അതെന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡിലായിട്ട് എന്തായാലും സെറ്റ് ചെയ്യും. അതുപോലെ ലയൺ ഫാമും സെറ്റ് ചെയ്യണം. അടുത്ത എപ്പിസോഡ് എന്തായാലും ലയൺ ഫാമും സെറ്റ് ചെയ്യണം. ഓക്കെ, സോ എന്തായാലും ആ ഒരു വരുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എടുത്ത് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ എന്തായാലും ആദ്യത്തും മിച്ചൊരു കണ്ടിട്ടുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഡിസീസ് പറയാൻ ബൈ ബൈ ടാറ്റ പൊക്കോ.